നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭരണകൂടത്തിന്റെ പരാജയമാണ് നാദാപുരം മേഖലയിൽ അടിക്കടി അക്രമ സംഭവങ്ങൾ ഉണ്ടാവാൻ കാരണമെന്ന് രമേശ് ചെന്നിത്തല. ഇന്നലെ നാദാപുരത്തായിരുന്നെങ്കിൽ ഇന്ന് കല്ലാച്ചിയിൽ പൈപ്പ് പൊട്ടൽ പതിവാകുന്നു. മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം. വിപണിയിൽ വൻ വിലക്കയറ്റം. വാർത്തകൾ വിശദമായി. പോലീസിന്റെ നിഷ്ക്രിയത്വവും ഭരണകൂടത്തിന്റെ പരാജയവുമാണ് ചേലക്കാട് പ്രശ്നങ്ങൾ രൂക്ഷമാവാൻ കാരണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നാദാപുരം മേഖലയിലെ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ച ശേഷം പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പാതയിൽ കല്ലാച്ചി ടൗണിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിനടുത്ത് തന്നെ നാദാപുരത്ത് ടൗണിൽ പൈപ്പ് പൊട്ടിയിരുന്നു. സംസ്ഥാന പാതയിലെ കല്ലാച്ചിയിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവുകയാണ്. കഴിഞ്ഞ ദിവസം നാദാപുരം അങ്ങാടിയിൽ തലശ്ശേരി റോഡിലാണ് പൈപ്പ് പൊട്ടിയതെങ്കിൽ ഇന്ന് കല്ലാച്ചി നാദാപുരം റോഡിൽ പെട്രോൾ പമ്പിനടുത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. സംസ്ഥാന പാതയിൽ മഴക്കാലത്തിന്റെ ബാക്കി പത്രമെന്നോണം ഒട്ടേറെ ഗട്ടറുകൾ രൂപപ്പെട്ടതിന്റെ ദുരിതം യാത്രക്കാർ അനുഭവിക്കുന്നതിനിടെയാണ് വാട്ടർ അതോറിറ്റിയുടെ വക പുതിയ ദുരിതം വന്നിരിക്കുന്നത്. നാടിന്റെ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവായിരിക്കുകയാണ്. പാറക്കടവ് റോഡിലെ പട്ടാണി കിണറിന് സമീപം റോഡിലെ ഗട്ടർ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാവുകയാണ്. കഴിഞ്ഞ ദിവസം മരം കയറ്റിയ ലോറി ഈ കുഴിയിൽ വീണ് മറിഞ്ഞിരുന്നു. നാദാപുരം പാറക്കടവ് റോഡിൽ പട്ടാണി കിണറിനടുത്താണ് റോഡിൽ വൻ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഇത് ഒരുപോലെ ഭീഷണി ഉയർത്തുകയാണ്. ഈ പരാതി ഉയരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഭാരം കയറ്റിയ ലോറി ഈ കുഴിയിൽ വീണ് മറിഞ്ഞത്. ഏറെ നേരം ഗതാഗത തടസ്സം സൃഷ്ടിച്ച ഈ വാഹനാപകടം വലിയ ദുരന്തങ്ങളിൽ മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വിപണി സജീവമാവുകയാണ്. സ്വാമിമാർക്ക് ആവശ്യമായ കറുത്തമുണ്ടും മാലയും അടക്കമുള്ള സാധനങ്ങൾക്ക് ഇപ്രാവശ്യം വൻ വിലക്കയറ്റമാണ്.
ബുധനാഴ്ച വൃശ്ചിക മാസം ആരംഭിക്കാനിരിക്കെ ശബരിമല ദർശനത്തിന് പോകുന്ന സ്വാമിമാർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് പൂജാ സ്റ്റോറുകൾ നിറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാധനങ്ങൾക്ക് വൻ വിലക്കയറ്റമാണ് ഉള്ളത്. മാലകൾക്ക് 20 മുതൽ 150 രൂപ വരെ ഉണ്ട്. തുളസി, രക്തചന്ദ്രം, ചന്ദനം, രുദ്രാക്ഷം എന്നീ മാലകളാണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. ഇതിൽ തുളസി മാലക്കാണ് ഏറെ ഡിമാൻഡ്. കൂടാതെ 2 രൂപ മുതൽ 100 രൂപ വരെ വിലയുള്ള വിവിധ ഇനം ലോക്കറ്റുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. കറുത്ത മുണ്ടിന് 70 മുതൽ 300 രൂപ വരെ വിലയുണ്ട്. കൂടാതെ കർപ്പൂരം, ചന്ദ്രത്തിരി, ഭസ്മം, ഫോട്ടോ, ഇരുമുടിക്കെട്ട്, സൈഡ് ബാഗ് തുടങ്ങിയവയ്ക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില കൂടുതലാണ് ഇപ്രാവശ്യം. വൃശ്ചികം 1 മുതൽ ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ്. തീർത്ഥാടന കാലത്തിനെന്ന് വെച്ചാൽ എല്ലാ പൂജാ സ്റ്റോറുകളും ഇപ്പം വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൈവശം ഇപ്പം ആ മാലയിടുന്ന ആളുകൾക്ക് ആവശ്യമായ മാലകളും അതുപോലെ തന്നെ ലോക്കറ്റുകളും മറ്റും ഇവിടെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാലകൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തുളസി മാലയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും തുളസി മാലയാണ്. അതുപോലെ രുദ്രാക്ഷം, ചന്ദനം, രക്തചന്ദനം, പേൾമാലകൾ, അങ്ങനെ ഒട്ടനവധി വിവിധ തരത്തിലുള്ള മാലകൾ ചെയ്യുന്നു. അതുപോലെ തന്നെ മുണ്ടുകളും, അതുപോലെ കർപ്പൂരം, ചന്ദനത്തിരി, സാമ്പ്രാണി, ഭസ്മം, കളവം, ഇത്തരം സാധനങ്ങളും, അതുപോലെ ശബരിമല യാത്രയ്ക്ക് ആവശ്യമായ ഇരുമുടി സഞ്ചി, തോൾ സഞ്ചി, മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ഞങ്ങളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണകൂടത്തിന്റെ പരാജയമാണ് നാദാപുരം മേഖലയിൽ അടിക്കടി അക്രമ സംഭവങ്ങൾ ഉണ്ടാവാൻ കാരണമെന്ന് രമേശ് ചെന്നിത്തല. ഇന്നലെ നാദാപുരത്തായിരുന്നെങ്കിൽ ഇന്ന് കല്ലാച്ചിയിൽ പൈപ്പ് പൊട്ടൽ പതിവാകുന്നു. മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം. വിപണിയിൽ വൻ വിലക്കയറ്റം. ടെലിവിഷൻ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്കും, പുനഃസംപ്രേഷണം രാവിലെ 8 മണിക്കും, 10 മണിക്കും, ഉച്ചയ്ക്ക് 12 മണിക്കും. ഞങ്ങളുടെ വാർത്തകൾ വെബ്സൈറ്റിലും ലഭ്യമാണ്. അഡ്രസ് ടെലിവിഷൻ TV online.com. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.